മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മെഴുക്കുവരട്ടിയാണ്. നമ്മൾ വെജിറ്റബിൾ മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ, അതായത് പയർ മെഴുക്കുവരട്ടി അങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ നമുക്ക് ആവശ്യമുള്ള അതേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഈ ചിക്കൻ മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോഴത്തേക്കും യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു 5 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ്. ഇവിടെ ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേഗം വെന്ത് കിട്ടും നമ്മുടെ ചിക്കൻ മെഴുക്കുവരട്ടി. പിന്നെ കുറച്ചധികം കറിവേപ്പില വേണം, ചതച്ച മുളക്, വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്ന പ്രധാന ഇൻഗ്രീഡിയൻസ് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു ഏകദേശം 1/4 കപ്പോളം ചതച്ച ചെറിയുള്ളി എടുത്തു വച്ചിട്ടുണ്ട്. നമ്മൾ സവാള ചേർക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ മെഴുക്കുവരട്ടിക്ക് ഒരു മധുരമായിരിക്കും. അപ്പോൾ കഴിവതും നിങ്ങൾ ചെറിയുള്ളി മാത്രം ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചതച്ച മുളക് കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇത് ഏകദേശം 1.5 ടീസ്പൂണോളം ചതച്ച മുളകുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയിൽ കിടന്ന് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചതച്ച മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ കിച്ചൺ മുഴുവനും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന ചിക്കൻ പീസുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് ചിക്കൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. അത് മുഴുവനും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ ചേർത്തപ്പോൾ തന്നെ ഇതിനാവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി എപ്പോഴും നമ്മൾ കറികളിലൊക്കെ ചേർക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചിക്കനിലേക്ക് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി ആ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയിലും ചെറുള്ളിയും കറിവേപ്പിലയും ഒക്കെ കൂടി മിക്സായിട്ട് ഒരു നല്ല ഭംഗി തന്നെയുണ്ട് ഇത് കാണാനായിട്ട്. അതോടൊപ്പം നല്ലൊരു ടേസ്റ്റ് കാണട്ടോ, ഇതിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഈസിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മറക്കാതെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം.